നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ നടക്കുന്ന അത്യത്ഭുതങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾക്കും എത്തിപ്പെടാം എന്താണ് അത്ഭുതം എങ്ങനെ എത്തിപ്പെടാം ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾക്കറിയാം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് തിരുസന്നിധി ഭഗവാൻ്റെ പത്തിയിലാണ് മറ്റ് ഇരുപത്തിയാറ് ദേവതകൾ കൂടിയിരിക്കുന്നത് അവിടെ കൂടിയിരിക്കുന്നതിൽ എട്ട് ഗണപതിമാർ അഷ്ടഗണപതിമാർ അതുകൂടാതെ ദുർഗാദേവി മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാജലപതി ആയി ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വരൻ ഉഗ്രഭദ്രകാളി പൊന്നപതിനെട്ടാമ്പടി ഉടയനാഥൻ അയ്യപ്പസ്വാമി ആണ്ടിപ്പണ്ടാരതി സ്വരൂപം ആഞ്ജനേയസ്വാമി അതുകൂടാതെ പൂർണ്ണ പ്രദക്ഷിണ നടത്താവുന്ന ദേവദേവൻ മഹാദേവൻ പ്രണവമലയിലെ മറ്റൊരു നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗരാജാമുണ്ടിയമ്മ കരിനാഗക്ഷിയമ്മ അതുകൂടാതെ പുലവാലായവങ്ങളിൽ വഴിപാട് നടത്താൻ സാധിക്കുന്ന യക്ഷിയമ്മ പിരീഡ് സമയത്തും വഴിപാട് നടത്താം രോഗങ്ങൾക്കും വിഷാദ രോഗങ്ങൾക്കും പരിഹാരമായും അതുകൂടാതെ കലാ കായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് ഗന്ധർവസ്വാമിയും പെരുച്ചായുശല്യം വന്യജീവിശല്യം എലിശല്യം പല്ലിശല്യം പാറ്റശല്യം ഒക്കെ ഒഴിവാക്കുന്നതിന് ബ്രഹ്മരക്ഷസിൻ്റെ തിരുസന്നിധാനം അത് ഗുർമരണ ബ്രാഹ്മണ പ്രേതമല്ല യഥാർത്ഥത്തിലുള്ള മഹാദേവപുത്രനായിട്ട് പിന്നെ ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിനും കാവൽ നിൽക്കുന്നതിനും വീടിനും സ്വത്തിനും എല്ലാം സ്ഥാപനങ്ങൾക്കെല്ലാം കാവൽ നിൽക്കുന്നതിന് വീരഭദ്രസ്വാമിയും ശരീരസുഖം ലഭിക്കുന്നതിനും മദ്യപാനം മയക്കുമതി ശീലങ്ങൾ മാറ്റുന്നതിനും ഗണ്ടാകരണ സ്വാമി ഇങ്ങനെയാണ് മറ്റിരുപത്തിയാറ് ദേവതകൾ ഈ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇവിടെ ആര് വന്ന് പ്രാർത്ഥിച്ച് പോയാലും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യം നടക്കും ഒന്ന് മറ്റൊന്ന് പ്രണവമലയിൽ മറ്റുള്ള ദേവതകൾ വന്നതിന് ശേഷമാണ് ഞാൻ കീർത്തനങ്ങൾ എഴുതാൻ തുടങ്ങി അതും എല്ലാ ദേവിദേവന്മാരുടെ കീർത്തനങ്ങൾ എഴുതി അങ്ങനെ തുടക്കത്തിൽ എഴുതി പലർക്കും പാടാനിട്ട് കൊടുത്തു അപ്പോൾ അവർക്ക് അത് ഈണം പകരാൻ പറ്റുന്നില്ല പാടാൻ പറ്റുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഭഗവാൻമാരോട് പ്രാർത്ഥിച്ചു ഞാൻ തന്നെ ഈണം ഇടാം ഞാൻ തന്നെ പാടാം അങ്ങനെ കീർത്തനങ്ങളെല്ലാം ഞാൻ തന്നെ ഈണമിട്ട് ഞാൻ തന്നെ പാടി പാടിക്കഴിഞ്ഞിട്ട് ഗായകരെ തേടി പലരും വന്നു അവർക്ക് കൊടുത്തു അവരോട് പാടാൻ പറഞ്ഞപ്പോഴും അവർക്ക് വലിയ ബുദ്ധിമുട്ട് വീണ്ടും ഉപദേവതകളായ അഞ്ചു പേർ വന്നു കഴിഞ്ഞപ്പോൾ യക്ഷയമ്മയും ഗന്ധർവനും ബ്രഹ്മരക്ഷസും വീരപദനും ഗണ്ഡാകരണ സ്വാമിയും വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ദേവതകളോട് പറഞ്ഞു എനിക്കിത് സ്റ്റുഡിയോയിൽ പോയി പാടി ജനങ്ങളെ കേൾപ്പിക്കണം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ അങ്ങനെ ഈ ദേവതകളെല്ലാം വന്ന പിന്നീട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെയാണ് ഈ കീർത്തനങ്ങളെല്ലാം ഈണം പകർന്ന് സ്റ്റുഡിയോയിൽ പാടി ഞടുത്ത് തന്നെ അത് ആൽബരൂപത്തിലേക്ക് നിങ്ങളിലേക്ക് എത്തും കീർത്തനങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതെല്ലാം സംഭവിക്കുന്ന നമ്മളുടെ ദേവതകളുടെ അത്യത്ഭുതങ്ങളാണ് ഈ അത്ഭുതങ്ങളിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കഴിവുകൾ മനുഷ്യനാണെങ്കിൽ ഈശ്വരനെ എന്തെങ്കിലും കഴിവ് തരാതിരിക്കില്ല ചിലപ്പോൾ ചിലർക്ക് തൊഴിലില്ലായിരിക്കാം ഇനിയിപ്പോൾ നിങ്ങളൊരു മരാശ്ശേരി ആവട്ടെ കല്ലാശ്ശേരി ആവട്ടെ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പണിക്കാരനാവട്ടെ സ്വർണ്ണ പണിക്കാരനാവട്ടെ നിങ്ങൾക്കും ചിലപ്പോൾ വലിയ വലിയ തടസ്സം പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ കരവിരുതുകളെല്ലാം നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ദേവതകളോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും ഇനി അതുകൂടാതെ കുടുംബകലഹങ്ങൾ മാറുന്നതിന് സമൃദ്ധി ഉണ്ടാകുന്നതിന് രോഗങ്ങൾ മാറുന്നതിന് അതെല്ലാം ഇവിടുത്തെ നവനീത ഗണപതിക്കും പേരമംഗലത്തപ്പനും അതുകൂടാതെ മഹാദേവനും ഹരിഹരഭൻ്റെ അയ്യപ്പ വഴിപാട് ചെയ്തു കഴിയുമ്പോൾ നിമിഷ നേരത്തിനുള്ള എത്ര നേരം രോഗം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഡോക്ടർ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുമെന്ന് പറയുന്ന ഡോക്ടർ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം പറയും ആ സമയത്ത് ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ ദേവതകളുടെ ശക്തി വിശേഷത്തെക്കുറിച്ചറിഞ്ഞ് അവരിവിടേക്ക് ഒന്ന് ഫോൺ ചെയ്ത് അക്കൗണ്ടിൽ പൈസ അടയ്ക്കുന്ന നിമിഷം ആ നിമിഷം മുതൽ അയാൾ രോഗം കണ്ടുപിടിക്കുന്നു ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ അത്യത്ഭുതങ്ങളിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അല്ലാതെ വെറുതെ വന്നിരുന്ന് തള്ളിമറിക്കലുകളോ വെടിക്കഥകളോ ഒന്നും അല്ല ഇതൊക്കെ വന്ന് അനുഭവിക്കണം അതേപോലെ തന്നെ ശനിദശ കണ്ടകശശനി ഏഴരശനിയൊക്കെ നടക്കുന്ന സമയത്ത് ടെൻഷൻ വരും ഇവിടെ ശനീശ്വരൻ്റെ തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ നീരാഞ്ജനം ഉള്ളിടാതെ വരുന്നുണികൊണ്ട് കിഴികെറ്റിയുള്ള നീരാഞ്ജനം അതേപോലെ കടും പായസം ഭാഗ്യസൂക്തം എണ്ണാഭിഷേകം എണ്ണഹോമം നാണയപ്ര ഇതൊക്കെ നടത്തി കഴിയുമ്പോഴുണ്ടല്ലോ പിന്നെ ഈ ശനിദശയുടെ ഒക്കെ പവറ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് പോകുന്നത് അപ്പം ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം നേടാം അതാണ് പ്രണവമല എന്ന് പറയുന്ന അത്യത്ഭുത ദേവലോകമാണ് ഇവിടെ ദേവലോകം തന്നെയാണ് വന്ന് നോക്കുക അതേപോലെ തന്നെ ഇനി മുതൽ വരുന്ന കീർത്തനങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക ഞാൻ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മുമ്പിൽ അത്ഭുതം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ല വെറുതെ തള്ളിമറിക്കാമല്ലോ വേറൊരാൾ പാടിയിട്ട് ഞാൻ വന്ന് ചുണ്ടനക്കുന്നതല്ല കാണുന്നത് എൻ്റെ സ്വരത്തിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ദേവതകളുടെ എല്ലാ പാട്ടുകളും ഞാൻ പാടി കേൾപ്പിക്കും അപ്പം നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കലാകായികപരമായ കഴിവുകളോ കുടുംബ ദാരിദ്ര്യമോ ഏതൊരു പ്രശ്നമായിക്കൊള്ളട്ടെ സമ്പൂർണമായി പരിഹരിക്കുന്നതിന് അത്ഭുത ദേവലോകവും ഈ ദേവതകളും കാത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മുടെ ജ്യോതിഷത്തിലൂടെ ആചാര്യ സംവാദത്തിലൂടെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിലൂടെ അതിനെല്ലാം മറികടക്കാൻ സാധിക്കും നമ്മുടെ ശിക്ഷണങ്ങൾ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും അതേപോലെ മഹത്തായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ രീതിയിലുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് എഴുതി വാങ്ങാം എത്ര ജാതകം നിങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ദശാകാലങ്ങളിൽ എന്താണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്യുന്ന ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലേ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ജാതകങ്ങൾ ഒരാൾക്ക് ഒരെണ്ണം പാടുള്ളൂ എന്നുള്ള കണക്കൊന്നുമില്ല തെറ്റ് കയ്യിൽ വെച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ആറുമാസം വരെ വെയിറ്റ് ചെയ്താലും ജാതക കിട്ടുമ്പോൾ അത്രയ്ക്കും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസ്സായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കമൊണ്ടും ചെയ്തു തരികയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്കും ഏതൊരാൾക്കും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിത വിജയം നൂറല്ല പതിനായിരം ശതമാനം ഇരട്ടിയിൽ ലഭിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജാതി മത വ്യത്യാസമില്ലാതെ ഐത്തമധരമോ ഇല്ലാതെ യഥാർത്ഥത്തിലുള്ള തത്വമസി വിളങ്ങുന്ന പ്രണവമലയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം